മോൺസൂൺ മാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാവുകയാണ്. ഒരു പിടി നേതാക്കളും അതോടൊപ്പം തന്നെ നിരവധി പ്രമുഖരും എല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനും മറ്റും വിധേയമായിരുന്നു. ഇപ്പോൾ മോൺസൂൺ മാവങ്ങളുടെ കള്ളപ്പണ ഇടപാടിൽ സീരിയൽ നടി ശ്രുതി ലക്ഷ്മിയെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരിക്കുന്നത്. താനുമായുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച വിവരങ്ങളാണ് ചോദിച്ചറിഞ്ഞത് എന്നാണ് ശ്രുതി ലക്ഷ്മി വ്യക്തമാക്കുന്നത്. തനിക്ക് അത്തരത്തിൽ ഇടപാടുകളില്ല എന്നും തട്ടിപ്പുകാരനാണ് എന്ന് അറിയില്ലായിരുന്നു എന്നുമാണ് ശ്രുതി ലക്ഷ്മി പറയുന്നത്. മോൺസന്റെ വീട്ടിൽ നടന്ന പിറന്നാളാഘോഷ പരിപാടിയിൽ ശ്രുതിലക്ഷ്മിയും സംഘവും നൃത്തം ചെയ്യുന്നതിന്റെ വീഡിയോ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി സൂചന കിട്ടിയതോടെയാണ് ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിപ്പിച്ചത്. ചോദ്യം ചെയ്യൽ 4 മണിക്കൂർ നീണ്ടു. മോൺസണുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ചോദിച്ചതെന്ന് ചോദ്യം ചെയ്യൽ കഴിഞ്ഞിറങ്ങിയ ശ്രുതിലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞു. മോൺസന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് തനിക്കറിയില്ല. കലാകാരി എന്ന നിലയിലാണ് മോൺസണുമായി ബന്ധപ്പെട്ടത്. മോൺസൺ തട്ടിപ്പുകാരനാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് ഇടുക്കി മൊഴി നൽകിയതായും ശ്രുതിലക്ഷ്മി പറഞ്ഞു. മോൺസന്റെ ഇതിൽ നമ്മൾ കുറേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ, പുള്ളീനെ എങ്ങനെയാണ് പരിചയം, പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടോ, കറക്റ്റായിരുന്നോ പേയ്മെന്റ് എന്നൊക്കെയുള്ള കാര്യം, ദാറ്റ്സ് ഓൾ, അത്രേ ചോദിച്ചിട്ടുള്ളൂ. സാമ്പത്തികമായിട്ട് ഇടപാടുകളില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അതിനെക്കുറിച്ച് അവർ ചോദിച്ചു. എന്തെങ്കിലും നമുക്ക് ഡാൻസ് പ്രോഗ്രാം ചെയ്തു, അതിൻ്റെ ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ, അത് അവർക്ക് മനസ്സിലായി. അതേസമയം താൻ നർത്തകിയാണെന്നും അതിനാലാണ് മോൺസന്റെ വീട്ടിൽ നൃത്ത പരിപാടിക്ക് എത്തിയതെന്നും നേരത്തെയും ശ്രുതി വിശദീകരിച്ചിരുന്നു. മുടികൊഴിച്ചിലിനും മറ്റും ഇവർ മോൺസന്റെ അടുക്കൽ ചികിത്സ തേടിയതായും നേരത്തെ കണ്ടെത്തിയിരുന്നു. മോൺസന്റെ വീട്ടിൽ സംഘടിപ്പിച്ച പിറന്നാളാഘോഷ പരിപാടിയിലാണ് ശ്രുതിയും സംഘവും നൃത്തം അവതരിപ്പിച്ചത്. ഞാൻ ആർട്ടിസ്റ്റാണ്, ഞാൻ സ്റ്റേജ് പെർഫോമറാണ്. അപ്പോൾ എന്നെ ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ നമ്മൾ പോയി ചെയ്യും. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഓരോരുത്തരുടെ അല്ലെങ്കിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ചെയ്യുന്ന ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒരിക്കലും തിരക്കാൻ പോകില്ലല്ലോ. നമ്മൾ പോകുന്നു, നമ്മൾ ഷോ ചെയ്യുന്നു, നമുക്ക് പൈസ ഇട്ട് നമ്മൾ തിരിച്ചു വരുന്നു, ദാറ്റ്സ് ഓൾ, അത്രേ മാത്രമേ അറിയത്തുള്ളൂ. ആ കാര്യം തന്നെയാണ് അവർ ചോദിച്ചതും അതിന് നല്ല രീതിയിൽ ഞാൻ അതിനായിട്ട് മാത്രം മൊഴി എന്നൊക്കെ പറഞ്ഞാൽ ഭീകരമാക്കണ്ട, അവർക്ക് പുള്ളിനെ കുറിച്ച് എങ്ങനെയാണെന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചു, ജസ്റ്റ് നല്ല രീതിയിലാണ് അവര്. അങ്ങനെ നമ്മള് ഒരാള് ഫ്രോഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആസ് എൻ ആർട്ടിസ്റ്റ് അവിടെ പോവുമോ? നമ്മള് ഇപ്പൊ ഈ സാധനം ഞാൻ ഫേസ് ചെയ്യുന്ന എന്തുകൊണ്ടാ? നമ്മൾക്ക് അങ്ങനെ അയാളൊരു ഫ്രോഡാന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മൾ അയാളുടെ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ നിൽക്കില്ല. നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ അയാൾ വിളിച്ച പ്രോഗ്രാമുകളിലെല്ലാം പല പ്രമുഖന്മാരും പല വിശിഷ്ട വ്യക്തികളും ആയിരുന്നു. അപ്പം നമ്മളെപ്പോലെയുള്ള ചെറിയ ആർട്ടിസ്റ്റുകൾ നമ്മളിതൊക്കെ കാണുമ്പോൾ വലിയ പ്രോഗ്രാമാണ്, നമ്മൾക്ക് നമ്മളെ പ്രോഗ്രാമിൽ വിളിക്കുന്ന സന്തോഷം, നമ്മൾ പോയി പ്രോഗ്രാം ചെയ്യും, അതേ ഉള്ളൂ. അല്ലാതെ അയാളെ കൂടുതൽ അറിയുക അല്ലെങ്കിൽ അയാളൊരു ഫ്രോഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ പോവില്ലല്ലോ. മോൺസന്റെ കള്ളപ്പണ കേസ് അന്വേഷിക്കാൻ ഹൈക്കോടതി നേരത്തെ ഇടിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മോൺസനെതിരായ പരാതിക്കാരെ ഉൾപ്പെടെ വിളിപ്പിക്കുന്നുണ്ട്. കൂടുതൽ ആളുകളെ വരും ദിവസങ്ങളിൽ വിളിപ്പിക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.